പൊതുവെ ഞാനങ്ങനെ ചെയ്യാറില്ല, കാരണം എന്തായാലും ഷൂട്ടായിട്ട് നിൽക്കുമ്പോ ഭയങ്കര ബിസി ആയിരിക്കും. അപ്പൊ എന്തായാലും പോവാൻ പറ്റില്ല ഇന്റർവ്യൂവിന്റെ അടുത്ത്. അപ്പൊ പിന്നെ അവര് പോസ്റ്റ് ആവും. അപ്പൊ ഞാൻ മാക്സിമം അങ്ങനെ ചെയ്യാറില്ല. പക്ഷെ ഇന്നിപ്പോ നിങ്ങൾ ഒരു ദിവസം മൊത്തം എന്റെ കൂടെ സ്പെൻഡ് ചെയ്യുന്ന പറഞ്ഞോണ്ട് പിന്നെ ഓക്കെ ശരി വന്നോളാം. അതുകൂടാതെ എനിക്കൊന്ന് ഷഫ്ന കുറേ നാൾക്ക് ശേഷമല്ലേ ഇപ്പം ഒരു ഒരു 5 years ആയിട്ട് ഞാൻ ഇവിടെ മൊത്തത്തിൽ ഞാൻ ഇന്റർവ്യൂസ് കൊടുക്കുന്ന കുറഞ്ഞു. ഓക്കെ, പിന്നെ ഇവിടെ ഒരു 5 years ശേഷം ഇതാന്ന് തോന്നുന്നു ആദ്യമായിട്ട് ഇന്റർവ്യൂ കൊടുക്കുന്നത്. അതാണ് ഡേവിഡ് സ്റ്റാറിൽ എല്ലാം കുറച്ച് സ്പെഷ്യൽ സ്പെഷ്യൽ മൊമെന്റ്സ് ആണ് നമ്മൾ കൊടുക്കുന്നത്. എന്തായാലും ഒരു ഫൺ മൊമെന്റ്സ് തന്നെയായിരിക്കും, കാരണം സിനിമയെക്കാട്ടിലും നമ്മൾ സീരിയലില് എല്ലാ ദിവസവും കാണുന്നു. പിന്നെ ഡ്യൂറേഷൻ കുറച്ചധികം, അങ്ങനെ പോവല്ലേ, അങ്ങനെ പോവല്ലോ. അപ്പൊ ഈ 2 വർഷവും നമ്മൾ ഒരുമിച്ച് ആ തുടക്കം തൊട്ടുള്ള ആൾക്കാർ തന്നെയാണ്. ആർട്ടിസ്റ്റ് ടെക്നീഷ്യൻസ് ചിലപ്പോ അങ്ങോട്ടും ചേഞ്ച് ആവും, പക്ഷേ ആർട്ടിസ്റ്റ് എല്ലാരും തുടക്കം തൊട്ട് തന്നെ ഈ ഒരു 1.5-2 വർഷം ഒരുമിച്ച്, ഒരു മാസത്തിൽ 15 ദിവസം ഒരുമിച്ച് തന്നെയാണ്. അപ്പൊ ആ ഒരു ബോണ്ട്നെസ് ഉണ്ടാവും. അപ്പൊ ഞാനിങ്ങനെ എന്നെ ഓൾറെഡി ഞാൻ ഫിലിം ചെയ്തോണ്ടിരിക്കുമ്പോ തന്നെ സീരിയസിന് വിളിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിട്ട് നിക്കായിരുന്നു, കാരണം ഇറ്റ്സ് എ ലോങ് ടേം കമ്മിറ്റ്മെന്റ് ആണ്. അപ്പൊ ഞാൻ പറഞ്ഞു ഇല്ല എന്ന് പറഞ്ഞിട്ട് നിക്കായിരുന്നു. അപ്പൊ അവര് കൊറേ ഇങ്ങനെ ശ്രമിച്ചു. അപ്പൊ ഞാൻ ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒഴിഞ്ഞു പറയും. ആക്ച്വലി ഇവരല്ല വിളിച്ചത്, ഹരിപ്പി എന്നായിരുന്നു പറഞ്ഞിട്ട് നമുക്ക് അറിയാം. ആ ചേട്ടൻ വഴിയാണ് എന്നെ വിളിച്ചത്. അപ്പൊ ഞാനിങ്ങനെ ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞു, ചേട്ടൻ ഇങ്ങനെയാണ് ഞാൻ ഇല്ല എന്നൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് അത് പോയി. വീണ്ടും കുറച്ച് നാളുകൾക്ക് ശേഷം ഇത് കറങ്ങി തിരിഞ്ഞ് വീണ്ടും വന്നു. ആക്ച്വലി ഇവര് വേറെ പൈലറ്റ് ഒക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് എന്തോ പ്രോബ്ലം ഒക്കെ ആയിട്ട് വീണ്ടും അവര് റീഷൂട്ട് ചെയ്യാൻ സമയത്ത് എന്നെ വീണ്ടും വിളിച്ചു. വീണ്ടും വന്നിരിക്കുകയാണ്, എന്താണെന്ന് ഇപ്പോഴത്തെ ഒരു ഇതെന്ന് പറഞ്ഞിട്ട്. അപ്പൊ ആക്ച്വലി അപ്പൊ ഇങ്ങനെ രണ്ടാമത് ഇങ്ങനെ വന്നപ്പോഴത്തേക്കും ഒരു റീതിങ്ക് ഉണ്ടായി എനിക്ക്. ഓക്കെ ശരി, മേ ബി ഞാൻ പറഞ്ഞു ഓക്കെ ശരി, ഞാൻ ഇത് ഇത് ചെയ്യുള്ളൂ, ഒരു വർഷം ഞാൻ ചെയ്യുള്ളൂ, പിന്നെ ഞാൻ ചെയ്യില്ല പറഞ്ഞിട്ട് ഞാൻ ഓക്കെ ശരി എന്നാ ഇത് ഡയലോഗ് ഡയലോഗ് അടിച്ചിട്ട് ഓക്കെ ശരി പറഞ്ഞിട്ട് ഞങ്ങൾ കമ്മിറ്റ് ചെയ്തു. പക്ഷെ ഒറ്റ അറ്റ ടൈം രണ്ടെണ്ണോ ഒന്നും അങ്ങനെ കമ്മിറ്റ് ചെയ്യാൻ പറ്റില്ല, പ്രത്യേകിച്ച് ഹീറോയിൻസ് ആയിട്ട് ചെയ്യുമ്പോൾ തീരെ പറ്റില്ല. അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ ഭയങ്കര ഹെക്റ്റിക് ആവും ഇവിടെ നിന്ന് അങ്ങോട്ടും. നമ്മുടെ കൂടെ അഭിനയിക്കുന്നവർ നമ്മൾ കാണുന്നത് പ്രോബ്ലം അത്, അപ്പൊ അങ്ങനെ വരുമ്പോ തന്നെ നമുക്കൊരു പേടിയായോ വേണ്ട വെറുതെ ആ കമ്മിറ്റ്മെന്റ് വേണ്ട. അപ്പൊ ഈ ഭാഗ്യജാതകം വരെ എങ്ങനെയാണ് ഭാഗ്യജാതകത്തിലേക്കുള്ള ഇന്റർവ്യൂ? പിന്നെ ഇത് കഴിഞ്ഞ ഉടനെ ഉടനെ ദൈവാനുഗ്രഹം കൊണ്ട് സീരിയൽസ് ഞാൻ ചെയ്യുന്നുണ്ടായിരുന്നു. ഒരു 6 months ഞാൻ ചെയ്തിരുന്നില്ല, ഹസ്ബൻഡ് അമ്മ ഇവിടെ ഉണ്ടായിരുന്നില്ല, ചേട്ടന്റെ കൂടെ ദുബായിൽ പോയി. അപ്പൊ ആ സമയത്ത് വീട്ടിൽ ഞാനും അച്ഛനും ഹസ്ബൻഡും മാത്രമേ ഉണ്ടായിരുന്നു. അത് കാരണം ഞാനൊരു ജസ്റ്റ് ഒരു ഗ്യാപ്പ് എടുത്തു. സീരിയൽസ് വരുന്നുണ്ടായിരുന്നു, പക്ഷെ അവർ രണ്ടുപേരും മാത്രമല്ലേ ഉള്ളൂ. അപ്പൊ ഞാൻ ഇല്ലാന്ന് പറഞ്ഞിട്ട് ഒരു 6 months ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതിനുശേഷം നോക്കത്തെ ആ ദൂരത്ത് കമ്മിറ്റ് ചെയ്തു, അത് മഴവിൽ മനോരമ തന്നെയാണ്. അത് കഴിഞ്ഞിട്ട് ഒരു ഓൺലൈൻ ചാനലിന് വേണ്ടിട്ട് ഒരു സീരിയൽ ചെയ്തു. അത് നോക്കത്തെ ആ ദൂരത്തിന്റെ കൂടെ തന്നെയായിരുന്നു, അത് നമ്മുടെ ചാനൽസിലൊന്നും വരാത്തത് കൊണ്ട് പ്രോബ്ലം ഉണ്ടായിരുന്നില്ല. അപ്പൊ അങ്ങനെ ചെയ്തു. അത് ചെയ്തിട്ട് അതിന്റെ പാക്കപ്പ് ആവുന്നതിന്റെ ഒരു ദിവസം മുമ്പാണ് എന്നെ വീണ്ടും ഇതിന് വേണ്ടിയിട്ട് ജയകൃഷ്ണൻ ചേട്ടൻ വിളിക്കുന്നത്. ഇങ്ങനെ ഉണ്ട് ഒട്ടനടി നമ്മൾ തുടങ്ങുകയാണ് അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പൊ ഇവരുടെ സഹയാത്രികയും ഞാൻ ചെയ്തു. അപ്പൊ ഇറ്റ്സ് ലൈക്ക് മോർ ദാൻ എ ഫാമിലി, നമ്മൾ പ്രൊഡ്യൂസേഴ്സിനെക്കാളും കൂടുതൽ ഒരു ഭയങ്കര എന്റെ ഫാമിലി ആയിട്ട് ഭയങ്കര ക്ലോസ് ആ. അപ്പോ ഞാൻ ഓക്കെ ശരി എന്ന് പറഞ്ഞിട്ട് ഇത് കമ്മിറ്റ് ചെയ്തു. അങ്ങനെ ജസ്റ്റ് ഒരു 1 week ഗ്യാപ്പിലാണ് ആ സീരിയല് നോക്കതാ ദൂരത്തൊക്കെ കഴിഞ്ഞ് മറ്റേ ഓൺലൈൻ സീരിയല് പാക്കപ്പ് ആയിട്ട് ഉടനെ തന്നെയാണ് ഇതിലേക്ക് വന്നത്. ശരിക്കും ഒരു ബ്രേക്ക് എന്ന് പോലും പറയാൻ പറ്റുന്നില്ല, ഇത് ചെയ്യാനില്ലായിരുന്നു, ഫില്ല് ചെയ്ത് പോവാണ്. അപ്പം ഈ സിനിമയിൽ ഷഫ്ന ചെയ്തിരിക്കുന്ന ക്യാരക്ടേഴ്സ് എല്ലാം തന്നെ ഒരു നമുക്കെല്ലാം അത്രയും മെമ്മറബിൾ ആയിട്ടുള്ള ക്യാരക്ടേഴ്സാണ്. അതുപോലെ ഇപ്പം ഈ സീരിയലിൽ ചെയ്തിരിക്കുന്ന ക്യാരക്ടേഴ്സിനെയൊക്കെ എങ്ങനെയാണ് മെഷർ ചെയ്യുന്നത്? സീരിയൽസിലും ഞാൻ ആക്ച്വലി ഇപ്പം സുന്ദരി ചെയ്യാനുള്ള ഒരു മെയിൻ റീസൺ തന്നെ എനിക്ക് അതിൻ്റെ സ്റ്റോറി ലൈൻ ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. കാരണം നമ്മൾ സ്ഥിരം കണ്ടുകൊണ്ട് വരുന്ന ഒരു സീരിയൽ പാറ്റേൺ ആയിരുന്നില്ല, ഒരു അമ്മായിമ്മ മരുമകൾ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സംഭവം ആയിരുന്നില്ല. ആക്ച്വലി ഇതൊരു ഒരു ബസ് കണ്ടക്ടർ ആയിട്ടുള്ള ഒരു പെൺകുട്ടിയുടെ സ്റ്റോറി. ആദ്യമൊന്നും അങ്ങനെ ഒരു ഡബിൾ റോൾ സംഭവം ഉണ്ടായിരുന്നില്ല, അറിയാലോ. അപ്പോ പക്ഷെ ഇങ്ങനെ ഒരു ബസ് കണ്ടക്ടർ ആയിട്ടുള്ള ഒരു കുട്ടിയുടെ ഒരു സ്റ്റോറി ആയിരുന്നു. അപ്പൊ അതൊക്കെ പുതിയൊരു എക്സ്പീരിയൻസ് ആയിരിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ടും കൂടിയാണ് ഞാൻ മെയിൻലി അത് കമ്മിറ്റ് ചെയ്യുന്നത്. പക്ഷെ അത് ഭയങ്കര വലിയൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു സുന്ദരി സീരിയൽ എന്ന് പറയുന്നത്. കാരണം അതില് ഞാൻ എല്ലാ ജോലിയും ചെയ്തിട്ടുണ്ട്,
പെട്രോൾ പമ്പിൽ ജോലി ചെയ്തിട്ടുണ്ട്, ഹോം നേഴ്സ് അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ അതിൽ ഉണ്ടായിരുന്നു. പിന്നെ അതിന്റെ കൂടെ ഡബിൾ റോൾ ആയിട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ആഗ്രഹിച്ച വല്ല പ്രൊഫഷൻ ഉണ്ടായിരുന്നോ അതില്? ഇല്ല. അപ്പൊ എനിക്ക് അതില് ആക്ച്വലി എന്താണ് മെയിൻ ആയിട്ട് പോകുന്ന ഗാഥ എന്ന ക്യാരക്ടർ ഭയങ്കര പാവമായിട്ടുള്ള ഒരു കുട്ടിയും, പിന്നീടുള്ള ഒരു ഭയങ്കര എക്സ്ട്രീം ഓപ്പോസിറ്റ് ആയിട്ടുള്ള, അപ്പൊ അങ്ങനെ രണ്ട് ക്യാരക്ടേഴ്സാണ്. അപ്പൊ അത് രണ്ടും ചെയ്യാൻ പറ്റും ഒരു സീരിയൽ തന്നെ, അതെനിക്ക് ഭയങ്കര ഇഷ്ടം. പിന്നെ ഈ പറഞ്ഞ പോലെ അപ്പൊ അതിന്റെ സന്തോഷത്തിലെല്ലാരും. അപ്പൊ ഈ പിന്നെ ഓൾറെഡി ഞാൻ കല്യാണത്തിന് മുമ്പ് തൊട്ട് എന്റെ ഫാമിലി ഫുൾ സപ്പോർട്ട് ആണ്, മീഡിയ എന്നുള്ളത് അവർക്കറിയാം. ഞാനൊരു എനിക്കൊരു 7 വയസ്സുള്ളപ്പോ തൊട്ട് ഞാൻ ആക്ടിങ് തുടങ്ങിയ കാരണം അവരപ്പ തൊട്ട് എന്റെ കൂടെ ഉണ്ട്. അപ്പൊ അവർക്ക് അവരൊക്കെ യൂസ്ഡ് ആണ് ഉണ്ടായിട്ട്. അവനോട് ചോദിക്കണ്ട, അവൻ നേരല്ല ഓപ്പോസിറ്റ് നല്ല കുട്ടി എന്നൊക്കെ പറഞ്ഞതൊക്കെ തിരുത്തി. എനിക്ക് എന്തോ ഒരു സംശയം ഉണ്ടായിരുന്നു, കാരണം ആദ്യം തന്നെ ചേച്ചിനകത്തുള്ള ഇങ്ങനെ റെഡി ആയിട്ടിരിക്കുന്നു. അപ്പോഴേ എനിക്ക് മനസ്സിലായി കട്ട സപ്പോർട്ട് ഇവിടുന്നാ വരുന്നത്. ഭയങ്കരമായിട്ട് ഞങ്ങൾ രണ്ടരും കൂടെ വീട്ടിൽ നിന്ന് കയറി ലൊക്കേഷനിൽ എത്തുന്നവർ അവൻ അറ്റാക്കിങ്. അത് ശരി. അവൻ എന്തെങ്കിലും പറയാം, ശരിക്കൊരു പീഡനോ? പീഡനമാണല്ലേ, പാവം. ഇതിലൂടെ നിങ്ങളെ രക്ഷിക്കുന്നതായിരിക്കും ഞങ്ങൾ. അപ്പൊ നിങ്ങൾ രണ്ടുപേരും ഉണ്ടെങ്കിൽ ശരിക്കും ലൊക്കേഷൻ ഇപ്പം ബ്രേക്ക് ടൈം ഒക്കെ എന്തായാലും കിട്ടില്ലേ, അപ്പൊ ആ സമയത്തൊക്കെ നിങ്ങൾ രണ്ടുപേരും മതിയായിരിക്കുമല്ലോ അല്ലേ? പിന്നെ ഉണ്ട്, അതുണ്ട്. പിന്നെ ബ്രേക്ക് ടൈമിൽ കൂടുതൽ എന്താണെന്നും കൂടെ ബ്രേക്ക് ആകുമ്പോ കാണാൻ പറ്റും. എല്ലാരും കൂടെ ചേർന്നിട്ട് ഒരു ഫുൾ അലമ്പാണെന്നാണ് ഉദ്ദേശിച്ചത്. ഓൾറെഡി ഓൾറെഡി ഞാൻ അവളെ ലൊക്കേഷനിൽ ഈ കുട്ടി വന്ന് ഷൂട്ട് നടക്കില്ല അത് ചീത്തപ്പേര് എനിക്ക് ഉണ്ട്. അതല്ലാണ്ട് പിന്നെ ഞങ്ങളെല്ലാരും ഞാനൊരു ഞാൻ ഗെയിം ഒരു ഗെയിം ലൊക്കേഷനിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്, ചെയിൻ റിയാക്ഷൻ എന്ന് പറഞ്ഞിട്ട്. അത് തന്നെയാണ് അഡിക്റ്റഡ്. അതിപ്പം എന്റെ ടാബിൽ ഒരു ഗെയിം ആണ്, മറ്റേ ഈ എക്സ്പാൻഡിങ് ഗെയിം. ഓക്കെ. അപ്പൊ അതിലെല്ലാരും അഡിക്റ്റഡ് ആണ്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഷൂട്ടർ എത്ര മണിയാവുമായിരിക്കും തീരും? അല്ല, അങ്ങനെ ഷൂട്ടറെ ബാധിക്കുന്നില്ല. ഇപ്പൊ ഞാൻ അഥവാ ഇല്ലെങ്കിലും അവര് ഇരുന്ന് കളിച്ചോളൂ, വെറുതെ അങ്ങോട്ട് കൊടുത്താ മതി സ്റ്റാർട്ടിങ്. ചേച്ചിയെ പഠിപ്പിച്ചിട്ടുണ്ടോ ഇതൊക്കെ? അതിലൊന്നും ഇൻവോൾവ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് ആ ചേച്ചി രക്ഷപ്പെട്ടു, അഡിക്റ്റ് ആയില്ല. അപ്പൊ എന്തായാലും ചേച്ചി അവിടെ ഒരു പേടിപ്പിച്ച് എല്ലാരും ഇങ്ങനെ നിർത്തിയേക്കാണ്. ഒരു സപ്പോർട്ട് വേണം എന്നൊക്കെ. ചേച്ചിക്ക് ഒരു സ്പെഷ്യൽ യൂണിഫോം ഒക്കെ കൊടുക്കേണ്ടിയിരിക്കും, മറ്റേ ബോഡി ഗാർഡ് ദിലീപ് ഇട്ട പോലെ. നമ്മള് ഗുണ്ടയാവണം എന്നാലേ ശരിയാകത്തുള്ളൂ. അപ്പൊ പിന്നെ ഇവിടുന്ന് തുടങ്ങാം അല്ലേ. ഷഫ്നയെ പറ്റി ഇപ്പൊ എന്താ പറയാ, ഞങ്ങള് ഒന്നിച്ച് വർക്ക് ചെയ്യുന്ന രണ്ടാമത്തെ സീരിയലാണ്. ആദ്യം സീരിയൽ നോക്കിയത്തെ തീർത്ത് ഒന്നിച്ച് വർക്ക് ചെയ്ത്, അന്നത്തോളം പരിചയം ഇന്നും പോകുന്നുണ്ട്. പിന്നെന്താ, അതെ, ഹസ്ബൻഡ് സീരിയലിൽ അസോസിയേറ്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യാണ്. അപ്പോൾ അവര് തമ്മിൽ ഭയങ്കര കമ്പനിയാണ്. അതിനുശേഷമാണ് എൻ്റെ മാരേജ് ആയപ്പോഴാണ് ഞാൻ ഷഫ്നയെ കാണുന്നതും കമ്പനി ആവുന്നത്. പിന്നെ ഇക്കായിട്ട് ഭയങ്കര കമ്പനിയാ ഷഫ്നയാണ്. പഴക്കാളിയൊന്നും അല്ലേ, പാവം അല്ലേ? ഇല്ല, ഞങ്ങൾ എന്തോ ആ സെറ്റിൽ സ്ഥിരം. അത് തന്നെയാണ് ഫുൾ ഗെയിം കളിയ, ചെയിൻ റിയാക്ഷൻ. അല്ല, അത് എന്നോട് പറഞ്ഞായിരുന്നു. ഞങ്ങൾക്ക് അതേ പണിയുള്ളൂ, നിങ്ങളെല്ലാം ട്രാപ്പിലാക്കിയല്ലേ. അതേ ഉള്ളൂ, കിട്ടുന്ന സമയത്തൊക്കെ ഞങ്ങൾ ചെയിൻ റിയാക്ഷൻ തന്നെയാ. നിങ്ങളെല്ലാം അഡിക്റ്റ് ആക്കി എന്ന് പറഞ്ഞു ഈ ഗെയിമിന്. വീട്ടിൽ പോയാൽ ഇത് തന്നെയാ പണി. ഞാൻ എടുത്തിട്ട് ഹസ്ബൻഡിനെ വിളിച്ചിട്ട് പറയും. അത് ശരി. അപ്പൊ ഇവിടുത്തെ ഹാങ് ഓവർ വീട്ടിൽ പോയാലും ഇത് തന്നെയാണ്. ഇത് തന്നെയാ. അപ്പൊ അവിടെ ഉള്ളവരും പറഞ്ഞു, അവരും മടുത്തു എന്നെ കാണുമ്പോ. അവര് ഓടും. ഷഫ്നയോട് എല്ലാവർക്കും പ്രത്യേക ഒരു സ്നേഹമായിരിക്കും കേട്ടോ. അല്ല, ഇതൊരു നമുക്ക് ട്രൈ ചെയ്യാലോ. ഞാൻ ഒറ്റയ്ക്ക് വന്നിരുന്നു, കഴിച്ചാൽ മതിയായിരുന്നു എല്ലാ ദിവസത്തെ പോലെ. അതെ, നല്ല സത്യം ഉണ്ടോ? ഒരിക്കലില്ല. ഞാൻ പറഞ്ഞല്ലോ, ആദ്യമൊക്കെ ഞാൻ മാത്രമായിട്ട്, മീൻസ് ഇവർക്കായിരുന്നു, എല്ലാരും ഒരുമിച്ചായിരുന്നു. ഞാൻ പിന്നീടാണ് ഇവരുടെ ഫാമിലിയിലോട്ട് വന്ന് ജോയിൻ ചെയ്തത്. അപ്പൊ എനിക്ക് ആരും അറിയില്ല, അവളെ മാത്രം അറിയാം. വിഷ്ണുവിനെ അറിയാം, ഗിരീഷിനെ പരിചയമുണ്ടായിരുന്നു. ആ അതെ, സഹയാത്രി ഞങ്ങൾ ഒരുമിച്ചാണ് ചെയ്തത്. പക്ഷെ അത് പെട്ടെന്ന് തീർന്നു. മാത്രമല്ല ആ സമയത്ത് ഭയങ്കര കമ്പനി ആയിരുന്നില്ല ആക്ച്വലി.
അത് നേരത്തെ പറഞ്ഞ ക്യാരക്ടറിലോട്ട് ഇങ്ങനെ ഒതുങ്ങി പോകുന്നതാണ്. സോറി പറ്റില്ല എന്നൊക്കെ അയ്യോ വേണ്ട, ഞാൻ പറഞ്ഞില്ലേ എന്നെ മാറ്റിക്കരുത് എന്ന് പറഞ്ഞത്. ഞാൻ അവനോട് അത് വരുന്ന വഴിക്കേ പറഞ്ഞിട്ടാണ് വന്നത്. ഷഫു ഒരിടക്ക് ഭയങ്കര ഇതായിരുന്നേ, മാറിയിരിക്ക പുള്ളിക്കാരി പറഞ്ഞ, ഞാനാണ് കുത്തിക്ക് ടിക്ടോക്ക് ചെയ്യിപ്പിക്ക, ആണോ ടിക്ടോക്കിന്റെ വൈറസ് കൊണ്ട് പടർത്തിയത്? ടിക്ടോക്കിന് വേണ്ടി ജനിച്ചതേ ഇവിടെ അല്ല, വേറൊരു കാര്യമുണ്ട്. ടിക്ടോക്ക് എന്നാണ് അല്ല ഗെയിം ഇവിടെ പ്രൊമോഷൻ നടത്തി ഇവിടെ നൈസായിട്ട്. അല്ല ഗെയിം ഇവിടെ സ്പ്രെഡ് ചെയ്തപ്പോ ഒരാൾ വേറെ എന്തെങ്കിലും ആക്ടിവിറ്റി ചെയ്യണമല്ലോ അല്ലേ, അതാണ്. അപ്പൊ നിങ്ങൾക്ക് ആർക്കും താല്പര്യം ഇല്ലാന്നാണ് പറയുന്നത് ഇതൊക്കെ ചെയ്യാൻ? നിങ്ങൾ ഇവരെല്ലാരും ടിക്ടോക്കിന് അഡിക്റ്റാ, ഇവൻ ടിക്ടോക്കിന്റെ ആളാണ് ഒരാളെല്ലാവരും. ഞാൻ ഇങ്ങനെ ഒളിച്ചൊളിച്ചൊളിച്ചൊക്കെ മാറി നടക്കാൻ, അപ്പൊ ഇവള് ശീലമായിട്ടില്ല. വെല്ലപ്പോഴും ഇപ്പൊ ഇല്ല, ആക്ച്വലി ഒരിടയ്ക്ക് രണ്ടു മൂന്നെണ്ണം ചെയ്തു, അത്രേ ഉള്ളൂ, വേറെ പിന്നെ ചെയ്തൊക്കെയാണ്.